എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഫെബ്രുവരി 27-ാം തീയതി വരുന്ന ഈ ഏകാദശി. ഇത് ഫെബ്രുവരി മാർച്ചിലായിട്ടാണ് വരാറുള്ളത്. ഇതിനെ വിജയ ഏകാദശി എന്നാണ് പറയുന്നത്. ഈ ഏകാദശിയുടെ വ്രത മഹാത്മ്യവും കഥയും ഒക്കെ പറയുന്നതിന് മുമ്പ് ഏകാദശിയെക്കുറിച്ചൊന്ന് പറയാം. ഏകാദശിയെക്കുറിച്ചൊരു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും അറിയാത്തവരോ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഒന്ന് പറയുന്നത്. എന്താണ് ഏകാദശി, എങ്ങനെ ഏകാദശി ദേവി ഉണ്ടായി എന്നൊക്കെയുള്ള കഥ തൃപ്രയാർ ഏകാദശിയുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൻ്റെ മാത്രമല്ല, ഇതുവരെ ഇട്ട ഏകാദശിയുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അയാളുടെ സകല പാപങ്ങളും നീങ്ങി മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത്? ഏകാദശിയുടെ തലേ ദിവസം തന്നെ, അതായത് ദശമി നാൾ തൊട്ട് തന്നെ വ്രതം തുടങ്ങേണ്ടതാണ്. രാത്രി ലഘുവായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പഴങ്ങൾ കഴിക്കുന്നതാവും നല്ലത്. ഇനി ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത് പറ്റാത്തവരാണെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാം. ഏകാദശിയുടെ തലേദിവസം, അതായത് ദശമി ദിവസം തന്നെ തുളസി ഇലയൊക്കെ പറിച്ചു വെക്കേണ്ടതാണ്. ഏകാദശിയിലും ദ്വാദശിയിലും തുളസി ഇല പറിക്കാൻ പാടില്ല. ഏകാദശിയുടെ ദിവസം സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ആ ദിവസം മുഴുവൻ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണെന്നാണ് പറയുന്നത്. ഏകാദശി ദിവസം ധാന്യങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. പഴങ്ങളോ കിഴങ്ങുവർഗ്ഗങ്ങളോ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇത് തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എടുക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പഴങ്ങളും പാലും മാത്രം ഭക്ഷിച്ചുകൊണ്ട് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെറും വെള്ളം കുടിച്ചുകൊണ്ട് എടുക്കാവുന്നതാണ്, അതുമല്ലെങ്കിൽ വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ നിർജ്ജലമായിട്ടും എടുക്കാവുന്നതാണ്. ഇതെല്ലാം ഓരോരുത്തർക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതിനനുസരിച്ച് എടുക്കാം. ചിലർ ഉറക്കമൊഴിഞ്ഞിട്ടും എടുക്കുന്നവരുണ്ട്, കഠിനവ്രതമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ. ഏകാദശി ദിവസം തുളസീദേവിക്ക് നെയ്ത്തിരി കൊളുത്തുന്നതും നല്ലതാണ്. ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ഹരിവാസര സമയമാണ്. എന്താണ് ഈ ഹരിവാസര സമയം? ഏകാദശിയുടെ അവസാന 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയുമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏകാദശി ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ദ്വാദശി ദിവസത്ത് പാരണ സമയത്ത് തന്നെ പാരണ വീട്ടേണ്ടതാണ്. പാരണ വീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം മുറിക്കുക എന്നാണ് അർത്ഥം. വ്രതം മുറിക്കുന്ന സമയത്ത് വെള്ളത്തിനകത്ത് തുളസിയിലയും അതേപോലെ അരിമണിയും ഭസ്മവും കൂടെ ഇട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് അത് കുടിച്ച് വ്രതം മുറിക്കാവുന്നതാണ്. മലരിട്ടാലും മതി തുളസിയിലയുടെ കൂടെ. അതേപോലെ തുളസിയില കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അരിയോ അല്ലെങ്കിൽ മലരോ എന്തെങ്കിലും ഒന്ന് മാത്രം ഇട്ടിട്ട് അങ്ങനെ ചെയ്താലും മതി. വെറും തുളസിയില ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എല്ലാ ഏകാദശിയുടെയും വ്രതകഥയും വ്രത മഹാത്മ്യവുമെല്ലാം യുധിഷ്ഠിര രാജാവിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഉള്ളത്. ഫെബ്രുവരി 27 ഞായറാഴ്ച വരുന്ന ഈ ഏകാദശി വിജയ ഏകാദശി എന്നാണ് പറയുന്നത്. ഈ വിജയ ഏകാദശിയുടെ ഫലം എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും വിജയിക്കുമെന്നതാണ്. വിജയ ഏകാദശിയുടെ ഭഗവാൻ പറഞ്ഞു കൊടുത്ത കഥ എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. ശ്രീരാമദേവന്റെ കഥയാണ് വിജയ ഏകാദശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വനവാസ കാലത്ത് ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും പഞ്ചവടിയിൽ താമസിക്കുമ്പോഴാണ് രാവണൻ സീതാദേവിയെ കൊണ്ടുപോയത്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷിക്കുന്നതിനിടയിൽ മരിക്കാറായി കിടക്കുന്ന ജടായുവിനെ കാണാനിടയായി. ജടായു സീതാദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുകയും മരണപ്പെടുകയും ചെയ്യും. പിന്നീട് സുഗ്രീവനെ കാണുകയും വാനരസേനയും ഒന്നിച്ച് സീതാദേവിയെ അന്വേഷിച്ച് പുറപ്പെടാൻ നോക്കുകയും ചെയ്യും. ഹനുമാന്റെ കയ്യിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് കൊടുക്കാൻ അടയാളമായി മോതിരം കൊടുക്കുകയും അത് സീതാദേവിയെ കാണിക്കുകയും ഹനുമാൻ തിരിച്ചു വരികയും ചെയ്യും. സീതാദേവിയുടെ വിവരങ്ങൾ ഹനുമാൻ ശ്രീരാമദേവനെ അറിയിക്കും. അങ്ങനെ ശ്രീരാമദേവൻ ലങ്കയിലേക്ക് പോവാൻ തീരുമാനിക്കും. കടൽ കടന്നിട്ട് വേണമല്ലോ ലങ്കയിലെത്താൻ. ഈ കടൽ എങ്ങനെ കടക്കുമെന്ന് ശ്രീരാമദേവൻ ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ പറയും,
ഇവിടെ അടുത്ത് ഒരു ആശ്രമത്തിൽ ഏകതാലഭ്യ എന്ന ഒരു മുനിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തു പോയി ഉപദേശം തേടാമെന്ന്. അങ്ങനെ അവർ ആ ആശ്രമത്തിലെത്തി മുനിയോട് കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ അദ്ദേഹം പറയും, അങ്ങേക്ക് വിജയിക്കാനുള്ള മഹത്തായ ഒരു വ്രതം പറഞ്ഞു തരാമെന്ന്. ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ വിജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മതിയെന്ന് പറയും. ഈ വ്രതം യഥാവിധി എടുത്താൽ ലങ്കയിൽ പോയി രാവണനുമായി യുദ്ധം ചെയ്ത് വിജയം കൈവരിച്ച് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരാമെന്നും പറയും. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അതിനുശേഷം വാനര സൈന്യങ്ങളും എല്ലാവരും ഒന്നിച്ച് രാമസേതു നിർമ്മിക്കുകയും ലങ്കയിൽ പോയി യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. വിജയ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കഥ ഇതാണ്. വിജയ ഏകാദശിയുടെ പാരണ സമയവും ഹരിവാസര സമയവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എടുക്കാൻ കഴിയുന്ന രീതിയിൽ എടുക്കാൻ നോക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.